നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കർണാടക പോലീസ് കർണാടക പോലീസിന് അഭിനന്ദനവുമായി കേരളത്തിലെ ഓരോ ജനതയും രംഗത്തെത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്ന ചോദ്യവുമായി എത്തുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഇടനിലക്കാരനെന്ന് സ്വപ്ന ആരോപിച്ച വിജേഷ് പിള്ളക്കെതിരെ കെ ആർപുര പോലീസാണ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവർ കണ്ടുമുട്ടിയ ഹോട്ടലിൽ സ്വപ്നയുമായി തെളിവ് നടത്തിയതും അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തിയതും മൊഴി രേഖപ്പെടുത്തിയതും നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചതാണ് സ്വപ്നയെ ഭീഷണിപ്പെടുത്തി എന്നാണ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് കേസിൽ പ്രാഥമിക അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സുറി ഹോട്ടലിൽ വിജേഷ് പിള്ള തന്നെ കണ്ട സമയത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും സ്വപ്ന ആവശ്യപ്പെടുന്നുണ്ട് അത് ബാംഗ്ലൂരിൽ ആയത് കൊണ്ട് തന്നെ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് മറിച്ച് അത് കേരളത്തിലായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പേനെ നശിപ്പിച്ചേനെ അല്ലെങ്കിൽ സി സി ടി വിക്ക് കേടുപാടുകൾ സംഭവിച്ചേനെ എന്ന രൂപേണയും ചില മെസ്സേജുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരികയാണ് ഈ ഹോട്ടലിലെ അതായത് സുറി എന്ന ഹോട്ടലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാകും കേസിന് മുന്നോട്ട് പോകുക എന്നാണ് വ്യക്തമാകുന്നത് നേരത്തെ വിജേഷ് മാത്രമാണ് തന്നെ കാണാൻ എത്തിയതെന്നു ാണ് സ്വപ്ന പറഞ്ഞത് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ വിജേഷിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടിയുണ്ടെന്നാണ് ഹോട്ടലുകാർ പറയുന്നത് ഇത് ആരാണെന്ന ചോദ്യം ഉയർത്തി കഴിഞ്ഞ ദിവസം സ്വപ്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ അജ്ഞാതൻ ആരാണെന്ന ചോദ്യം ആവർത്തിച്ചാവർത്തിച്ച് മാധ്യമങ്ങളും ചോദിക്കുകയുണ്ടായിരുന്നു എന്നാൽ വിജേഷ് പിള്ള ബംഗളൂരു കെ ആർപുര സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ തെളിവുകൾ നശിപ്പിച്ച് നാടുവിടണമെന്നാണ് വിജേഷ് പിള്ള ഭീഷണിപ്പെടുത്തിയതെന്നാണ് സ്വപ്നയുടെ ആരോപണം എന്നാൽ ഈ ആരോപണം തള്ളിയ വിജയം പിള്ള താൻ ഒരു ഒ ടി ടി സീരീസിന്റെ ആവശ്യങ്ങൾക്കായാണ് സ്വപ്നയെ കണ്ടതെന്നാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് നേരത്തെ പ്രതികരിച്ചിരുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ പ്രതികരണം നടത്തിയപ്പോൾ തന്നെ എന്താണ് ആ ഒ ടി സീരീസിന്റെ പ്രധാന ആവശ്യമെന്നും അത് പ്രധാനമായും ഈയൊരു കേസുമായി ബന്ധപ്പെട്ടൊരു കേസ് മുന്നോട്ട് പോകുന്നതും കേരള സംസ്ഥാനത്തിനെ പോലെയുള്ള സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലെയുള്ള ആൾക്കാർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തി കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ തന്നെ കഥ സീരിയസ് ആയി മാറ്റാൻ ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നത് അത് എങ്ങനെയാണെന്ന ചോദ്യവും ഉയരുകയാണ് വിജേഷ് പിള്ളയ്ക്കൊപ്പം ഹോട്ടലിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന സ്വപ്നയുടെ ആരോപണം നിഷേധിച്ച വിജേഷ് പിള്ള താൻ തനിച്ചാണ് സ്വപ്നയെ കണ്ടതെന്നും ഹോട്ടലിലെ സി സി ടി വി പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും വിജേഷ് പിള്ള പറയുകയാണ് അപ്പോൾ വിജേഷ് പിള്ളയുടെ കൂടെ ഉണ്ടായി എന്ന് പറയുന്ന ആ അജ്ഞാതൻ അല്ലെങ്കിൽ ആ ഹോട്ടൽ ജീവനക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ വ്യക്തി ആരാണ് എന്തായാലും വിജേഷ് പിള്ള വെല്ലുവിളിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കാൻ എന്തായാലും ആ സി സി ടി വി ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു ാണ് മനസ്സിലാകുന്നത് ബംഗളൂരു ഹോട്ടലിൽ താമസിച്ചതും ഒറ്റയ്ക്കാണ് സ്വപ്നയുടെ നീക്കങ്ങൾക്ക് പിന്നിലാണ് അജ്ഞാതന്റെ സാന്നിധ്യം ഉള്ളത് ബംഗളൂരു പോലീസ് നടപടികളുമായി സഹകരിക്കും സ്വപ്ന കൂടിക്കാഴ്ചയുടെ മുഴുവൻ വീഡിയോയും പുറത്തുവിടണമെന്നും വിജേഷ് പിള്ള വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ആ വീഡിയോ ദൃശ്യങ്ങൾ എന്തായാലും സ്വപ്ന സുരേഷിന്റെ കയ്യിലുണ്ടെന്ന് നേരത്തെയും മലയാളി വാർത്ത തന്നെ പുറത്തുവിട്ടതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ആ വീഡിയോ സഹിതം സ്വപ്ന സുരേഷ് വീണ്ടും തെളിവുകളുമായി എത്തുക തന്നെ ചെയ്യും എന്തായാലും ഈ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസിനും ും കൈമാറിയതായി സ്വപ്ന നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതേസമയം ഭീഷണിപ്പെടുത്തിയെന്ന സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ വിജേഷ് പിള്ളയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് കർണാടക പോലീസ് നേരത്തെ തന്നെയാണ് അറിയിച്ചിരുന്നത് പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ വിജേഷ് പിള്ളയെ സ്വപ്ന കണ്ട ഹോട്ടലിൽ പോയി തെളിവെടുപ്പ് നടന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി നിലയിൽ കേസ് പിൻവലിക്കാൻ വാഗ്ദാനം നൽകിയതെന്ന് നട്ടാൽ മുളയ്ക്കാത്ത നുണയാണ് സി പി എം പ്രസ്താവനയിലൂടെ ഇപ്പോൾ അറിയിച്ചത് അതായത് സ്വപ്ന സുരേഷ് വീണ്ടും വീണ്ടും കളവ് പറയുകയാണെന്ന് സി പി എം അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അടിയുറച്ച് സിപിഎം തന്നെ സ്വപ്നയെ തള്ളിപ്പറയുമ്പോൾ അപ്പോഴും നടപടികളുമായി സ്വപ്ന സുരേഷ് മുന്നോട്ട് തന്നെ പോവുകയാണ് അത് തന്നെയാണ് നമ്മുടെ കേസിനും ആവശ്യം എന്തൊക്കെയാണോ തനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ് ഈ ഇപ്പോൾ കേരളം പിടിയിലായിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക എന്ന ഒരു ദൌത്യം സ്വപ്ന സുരേഷ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇതിന്റെ പേരിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ കള്ളപ്രചാരണ വില അഴിച്ചുവിടാനാണ് പ്രതിപക്ഷ പാർട്ടികളും ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്ന് സാധാരണ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ആ ന്യായം തന്നെയാണ് ഇപ്പോഴും സി പി എം ആവർത്തിച്ചു പറയുന്നത് അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിനെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടും അതിൽ യാതൊരുവിധ അനക്കവുമില്ല കണ്ണൂരിൽ പിള്ളമാരില്ലെന്ന പരിഹസിച്ച എം വി ഗോവിന്ദൻ ആദ്യ മിനിറ്റിൽ തന്നെ പൊളിഞ്ഞു പോയ തിരക്കഥയാണ് ഇതെന്ന് പറയുകയാണ് അപ്പോൾ ആദ്യ മിനിറ്റിൽ പൊളിഞ്ഞുപോയ തിരക്കഥ ഇപ്പോൾ എഫ്ഐആറിന് രൂപത്തിൽ വരെ എത്തിയിരിക്കുന്ന ഘട്ടമാണ് ഉള്ളത് അതുകൂടി സി പി എം സംസ്ഥാന സെക്രട്ടറി ഒന്ന് ഓർക്കേണ്ടതാണ് ജാതു തകർക്കാനുള്ള ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അന്ന് അറിയിക്കുകയുണ്ടായിരുന്നു എന്തായാലും പലരും പറഞ്ഞിരുന്നു ഇത് പല ജാഥകൾ ശ്രമിക്കാനുള്ള ഇതാണ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ച് അതിനെ മഷീ തിന് മുൻപ് തന്നെ പല പൊളിഞ്ഞു പോകുന്ന തിരക്കഥയാണ് സ്വപ്ന സുരേഷ് തയ്യാറാക്കിയതെന്നും പറഞ്ഞു എന്തായാലും തിരക്കഥയാണ് തയ്യാറാക്കിയതെങ്കിൽ അത് എഫ്ഐആറിന്റെ രൂപം വരെ ആ ഒരു ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനി തീരുമാനിക്കേണ്ടത് കർണാടക പോലീസിന്റെ മിടുക്കെന്താണെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ കഴിയും ആദ്യം മുതലേ ആവർത്തിക്കുകയാണ് സ്വപ്ന സുരേഷ് കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഈ കേസിന്റെ വിചാരണ മാറ്റണം എന്നത് എന്നാൽ മാത്രമേ തെളിവുകൾ നശിക്കാതിരിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അത് കേരളത്തിൽ തന്നെയാണ് തുടർന്ന് വരുന്നത് വരുന്നത് എന്നാൽ നിലവിലിപ്പോൾ വിജേഷ് പിള്ള ആരാണ് അല്ലെങ്കിൽ സ്വപ്ന പറഞ്ഞ വിജയ് പിള്ള അറ്റ് വിജേഷ് പിള്ള ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കർണാടക പോലീസ് തന്നെ കണ്ടുപിടിച്ചു തരും